ഇലക്ഷൻ പ്രചാരണ ചൂടിലാണ് രാജ്യം എന്ന് നമുക്കറിയാം എന്നാൽ ഔദ്യോഗിക ഇലക്ഷൻ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ആ നിർണായക പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചനയാണ് അല്പസമയം മുൻപ് പുറത്തുനിന്ന് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണമാരായ ഗാനേഷ് കുമാറും സുബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം അതിനുശേഷം തൊട്ടു പിന്നാലെ തുടങ്ങുകയും ചെയ്തു ഇപ്പോഴും ആ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്നും ആർക്കെ നമുക്കിനി അറിയേണ്ടത് ഇലക്ഷൻ തീയതി അത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളതാണ് ടെൻ ടിയിൽ നമുക്ക് അറിയുന്നത് അടുത്ത മാസം പത്തൊൻപത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതല്ല കൃത്യമായി ഏത് തീയതി എന്നൊരു പ്രഖ്യാപനം അത് അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അപ്പോ പ്രജിൻ ഈ കമ്മീഷൻ്റെ രണ്ടംഗങ്ങൾ ഇന്നാണ് ചുമതലയേറ്റിട്ടുള്ളത് അതോടുകൂടി ഈ ന്യൂനപക്ഷമായിരുന്ന കമ്മീഷൻ ഏകാംഗമായിരുന്ന കമ്മീഷൻ ഇപ്പോൾ കോറം ഫുള്ള് എന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ടുള്ള അംഗബലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ചേർന്ന അത് പ്രാഥമികമായിട്ടുള്ളൊരു യോഗമാണ് ഈ കമ്മീഷണർമാർ ചേർന്നതിന് ശേഷം ഉണ്ടായത് ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എന്നാണ് ഈ യോഗം വിളിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു വിവരം ലഭ്യമാകുന്ന വിധത്തിലേക്ക് എത്തിയിട്ടില്ല അല്പസമയത്തിനകം അഥവാ അടുത്ത മണിക്കൂറുകളിൽ നമുക്കത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയക്രമം പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ സമയം താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വട്ടം മാർച്ച് പത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന ക്രമം കണക്കിലാക്കിയാൽ പോലും ഇനി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാലേ മതിയാകൂ അതിനുവേണ്ടിയിട്ട് കമ്മീഷന് ആ ആ പ്രകാരം കമ്മീഷന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാനായിട്ട് പോവുക അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങുന്നു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അത് അനുസരിച്ചിട്ടുള്ള പ്രഖ്യാപനം അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം ശരി ആർ രാധാകൃഷ്ണാണ് വിശദാംശങ്ങൾ നൽകിയത് പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു അത് ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സമ്പൂർണ്ണ ഇലക്ഷൻ കമ്മീഷൻ യോഗം പുരോഗമിക്കുന്നത്